ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് രേഖപ്പെടുത്തണം. നമുക്ക് കമൻറ്റിൽ ചാറ്റ് ചെയ്യാം. ഈ അടുത്തിടെയായി മിക്ക യൂട്യൂബേഴ്സും ഹംസഫി എന്ന പേരുള്ള ഒരു പ്രോ പ്ലെയറുമായി കളിച്ച ഗെയിം പ്ലേ അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. വെറും പ്രോ പ്ലെയർ അല്ല, അതായത് ഗ്ലോബൽ റാങ്കിങ്ങിൽ ടോപ്പ് ടെന്നിൽ വന്നിട്ടുള്ള പ്ലെയറാണ്. ഇപ്പം നിലവിൽ 16-ാമതോ എത്രയാണ് റാങ്കിങ് കിടക്കുന്നത്. 1800 പ്ലസ് റേറ്റിംഗ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ് ഹംസഫി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ റാങ്കിങ് കയറി നോക്കിയാൽ മതി, ഹംസഫിയെ കാണാൻ സാധിക്കും. അങ്ങനെ ഈ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്കും ഹംസഫിയായിട്ടൊരു മാച്ച് കളിച്ച് അത് റെക്കോർഡ് ചെയ്ത് ചാനലിൽ ഇടാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു പാഴ്മുഖന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത്. അതിനുവേണ്ടി ഞാൻ പുള്ളിയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞങ്ങൾ കളിച്ചത്. അപ്പൊ ആദ്യത്തെ മാച്ച് പുള്ളി എന്നെ 2 ഗോൾ തോപ്പിച്ചായിരുന്നു. ആ മാച്ച് ഒരു 60-70 മിനിറ്റ് ആയപ്പോഴേ സ്ക്രീൻ റെക്കോർഡർ എറർ ആയിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം സ്പേസിന്റെ എന്തോ ഇഷ്യൂ ആയിരുന്നു. അപ്പൊ പക്ഷെ ഞാനത് കട്ട് ചെയ്യില്ല, ഫുള്ള് കളി കളിച്ചു. അത് ഇടാൻ തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ നമുക്ക് ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പുള്ളി എടുത്തു പറഞ്ഞു ഇതുപോലെ സ്ക്രീൻ റെക്കോർഡ് എറർ ആയി, സ്പേസിന്റെ ഇഷ്യൂ ആണ്. അപ്പൊ പുള്ളി പറഞ്ഞത് ഡിലീറ്റ് ചെയ്തിട്ട് വരാൻ. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. പിന്നാണ് നമ്മുടെ കോമഡി മൊത്തം തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ പിന്നീട് ഹംസഫിയായിട്ട് 2 മാച്ചോടെ കളിച്ചു. ആ 2 മാച്ചിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. പ്രോ പ്ലെയർ ആയിട്ടുള്ള ഹംസഫി ആയിട്ടുള്ള മാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ്. പുള്ളി ഗ്ലോബൽ റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിലുള്ള പ്ലെയർ കൂടിയാണ്. 1800 പ്ലസ് ആണ്. ഇപ്പൊ നമുക്ക് കാണാം, ഹംസഫി പെസ് ചാനൽ 1818 പുള്ളിയുടെ റേറ്റിംഗ്. എന്റെ റേറ്റിംഗ് കണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ കളിക്കുന്ന സ്ക്വാഡ്. ദശാംശ ആണ് നമ്മുടെ കോച്ച്. ഇതാണ് നമ്മുടെ മെയിൻ സ്ക്വാഡ്. പിന്നെ പുള്ളിയുടെ സ്ക്വാഡ് ചെക്ക് ചെയ്യാം. നമ്മുടെ റുമിനേക്കും ടോറസും ഒക്കെയാണ്. ടോട്ടിയാണ് AMF ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പീറ്റർ ചെക്ക് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ സീന്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. എത്രണം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. പുള്ളിയോട്ട് ആദ്യം ഒരു കളി കളിച്ചായിരുന്നു. ആ മാച്ചിൽ 2-0 തോറ്റായിരുന്നു. പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡ് എറർ ആയി പോയിട്ട് പിന്നെ അത് എന്തൊക്കെയൊന്ന് സ്പേസ് ഫുള്ളായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്കാണ് കിക്ക്. റുമിനിക്ക് ടു പാട്രിക് വിയറ, ഡേവിൻ ബെക്കാം, നെയ്മർ ജൂനിയർ, നെയ്മർ ടു എംബാപ്പെ, എംബാപ്പെ റുമിനിക്ക്, റുമിനിക്ക്. യെസ്, അങ്ങനെ ഫസ്റ്റ് ഗോൾ. എന്റെ മോനെ, ഫസ്റ്റ് ഗോൾ നമ്മൾ അടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഗോള് പെട്ടെന്ന് തന്നെ അടിക്കാൻ പറ്റിയേട്ടോ. കിട്ടിയില്ല. ടേണായിരുന്നു റുമിനിക്കയുടെ. ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കയറി എന്നാ ഷോട്ട് എടുത്തു. ലെഫ്റ്റ് ഫുട്ടുണ്ട്. അങ്ങനെ പുള്ളി പോസ് ചെയ്തിട്ടുണ്ടല്ലോ. മിക്സ് ഫസ്റ്റ് ഗോളിന് ശേഷം പുള്ളി പോസ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും തന്ത്രം മാറ്റുമായിരിക്കും. പ്രോ പ്ലെയർ അല്ലേ. സംഭവിച്ചിട്ടുണ്ട്. ടോട്ടിയെ മാറ്റിയിട്ട് മറഡോണ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ബുസ്കറ്റ്സ്, ഡേവിഡ് ബെക്കാം. ബെക്കാമിന്റെ ഒരു ലോങ് റുമിനിക്ക്. ഓ, ഡേഞ്ചർ സിറ്റുവേഷൻ. എന്റെ ദൈവമേ, ഹാളന്റ് സ്ലിപ്പ് ആയിരിക്കുകയാണ്. എങ്ങനെ മിസ്സായോ. മറഡോണയുടെ റൈറ്റ് ഫുട്ട് ആയതുകൊണ്ട് അത് വെളിയിലേക്ക് പോയിരിക്കുകയാണ്. പുള്ളി അഗ്രസീവ് ആയിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങുകയാണ്. കസിയസ് ടു വിർജിൽ വാൻഡേക്ക്, വാൻഡേക്ക് ടു റോബർട്ടോ കാർലോസ്. ദശാംശ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിങ് വഴിയായിരിക്കും കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. നെയ്മോ, റോബർട്ടോ കാർലോസ്, ബാക്ക് ടു നെയ്മോ, എഗെയിൻ കാർലോസ്. അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓ, അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരിലേക്ക് ബോൾ പോയിരിക്കുകയാണ്. മറഡോണ ത്രോയി. ബുസ്കറ്റ്സ്, ബുസ്കറ്റ്സ് ടു മിസ് പാസ് ആണ്. വിയേറ, റുമിനിക്ക് ടു എംബാപ്പെ, എംബാപ്പെ. ഷുവർ ഗോൾ എന്ന് പ്രതീക്ഷിക്കുകയാണ്. അറ്റാക്ക് മാക്സിമം വിങ് വഴി അറ്റാക്ക് ശ്രമിക്കുകയാണ്. കോലിബാലി, ഡേവിഡ് അലബ, ഡേവിഡ് ബെക്കാം, ബെക്കാം. ആ, ഇന്റർസെപ്റ്റർ ഡേവിഡ് ബെക്കാമിന്റെ ഭാഗത്തുനിന്ന്. ലിയോണൽ മെസ്സി, മെസ്സി മിസ് പാസ്. പക്ഷെ ബോൾ റിക്കവർ ചെയ്യുന്നു. ഡൊമിനിക്ക്, ഡേവിഡ് ബെക്കാം, ബെക്കാമിന്റെ നല്ലൊരു ബോൾ. നെയ്മർ, നെയ്മർ എന്താ അധികം പവർ കൊടുക്കില്ല. എത്ര പവറിലെങ്ങാണ്ട് അടിച്ച് കിട്ടിയാണ്. നല്ലൊരു പ്ലേ ആയിരുന്നു കേട്ടോ. അത് കറക്റ്റ് നെയ്മറിനെ കിട്ടി. സിംഗിൾ ടാപ്പേ ചെയ്തുള്ളൂ. ചെറിയൊരു പവർ അല്ലായിരുന്നു. അത് കയറി. അങ്ങനെ 2 ഗോളിൽ നമ്മൾ ലീഡ് ചെയ്യാണ്. ഹംസഫിയുടെ മനസ്സിൽ ഇപ്പൊ എന്താണോ എന്തോ. ഷഫു ബെക്കാം ബോൾ എടുത്തിരിക്കുന്നു. മറഡോണ, റോബർട്ടോ കാർലോസ്, ബോൾ ഇട്ടിരിക്കുന്നു. എംബാപ്പെ, ബെക്കാം, ഹാളന്റിനെ ബോൾ ഇട്ടിരിക്കുന്നു. ഓ, അങ്ങനെ എന്തായാലും ക്യാമ്പിൽ ബാക്കിലായതിന്റെ രക്ഷപ്പെട്ടു. ഈ ഒരു മിസ് പാസ്. ഹാളന്റിനെ മറഡോണ, ബെക്കാം. ഓ, അങ്ങനെ നല്ല പ്രഷർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ബോള്
കിട്ടി പക്ഷേ മിസ് പാസ് ആവുന്നു വീണ്ടും വാണ്ടേക്കിൻ്റെ കിട്ടുന്നു ബുസ്കറ്റ്സ് വിയേറ ഓക്കെ ലയൺ മെസ്സി ബെക്കാം കോലിബാലി മറഡോണ ബുസ്കറ്റ്സ് ബെക്കാം പുള്ളി എല്ലാ വിങ്ങിലോട്ടും ബോൾ ഇട്ട് നല്ലപോലെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഡൊമിനിക് ഹാളണ്ട് ഓ മിസ് പാസ് ആയിട്ട് നമുക്ക് കാർലോസിൻ്റെ കയ്യിലാണ് ബോൾ ഇട്ടിരിക്കുന്നത് ബെക്കാം ബോൾ ബെക്കാം ബെക്കാമിൻ്റെ നല്ലൊരു ത്രൂ ബോളിനുള്ള ശ്രമം ഓ പക്ഷേ അത് ഇൻ്റർസെപ്റ്റ് ആയിരിക്കുന്നു വാൻഡൈക്ക് ബുസ്കറ്റ്സ് ഡേവിഡ് ബെക്കാം മറഡോണ ഡേഞ്ചറസ് സിറ്റുവേഷൻ മറഡോണ ഡൊമിനിക് പുള്ളി അത് ഇച്ചിരി ഓവർ പവേർഡായി പോയി എല്ലാവരും ഇപ്പം ഗോള് കയറി പുള്ളി നല്ല അഗ്രസീവ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വിങ്ങിലേക്ക് കൊടുക്കാം കാർലോസ് ഉണ്ട് കാർലോസ് ടു നെയ്മർ ജൂനിയർ ഡേവിഡ് ബെക്കാം വിങ്ങിലേക്ക് കൊടുക്കാം നെയ്മർ അഗൈൻ കാർലോസ് കാർലോസ് കാർലോസിന് നല്ല പ്രഷർ ഉണ്ട് ക്രോസ് മൂന്നാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ് കിലിയൻ എംബാപ്പെ സ്കോർ ചെയ്തു കാർലോസിൻ്റെ മനോഹരമായ ക്രോസ് നല്ല പ്രഷർ ഉണ്ടായിട്ട് കാർലോസ് നല്ലപോലെ ക്രോസ് ചെയ്തു അതിൻ്റെ മൂന്നാമത്തെ ഗോൾ നമ്മൾ അടിച്ചിരിക്കുകയാണ് ഗൈസ് തംസ് അപ്പ് പുള്ളി കട്ട് ചെയ്തുകൊണ്ട് ഗൈസ് കട്ട് ചെയ്തതാണ് എസ്റ്റാബ്ലിഷ് കണക്ഷൻ പ്ലീസ് വെയിറ്റ് അഥവാ കട്ട് ചെയ്താൻ തോന്നുന്നു ശേ ഹംസബി കട്ടി മാച്ച് എൻഡിങ് പ്ലീസ് മൂന്ന് ഗോൾ അടിച്ചപ്പോഴത്തേനും അവൻ കട്ട് ചെയ്ത് ഗൈസ് ഗ്ലോബൽ റാങ്കിങ്ങിൽ ടോപ്പിലുള്ള ഒരു പ്ലെയർ അവന് ശിവൻ എന്തിനാണ് കട്ട് ചെയ്തിട്ട് പോയത് ശോകം അപ്പോൾ ഗൈസ് നിങ്ങൾ രണ്ടാമത്തെ ആ മാച്ച് കണ്ടു കാണുമല്ലോ അപ്പോൾ പുള്ളി മൂന്ന് ഗോൾ അടിച്ചപ്പോൾ തന്നെ പുള്ളി കണ്ടമ്പഴി ഓടിയിരിക്കുകയാണ് അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു എന്തുകൊണ്ടാണ് ബ്രോ വൈ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറയുക ഭയങ്കര ലാഗിങ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ എന്ത് ലാഗ് എനിക്കൊന്ന് ഫീൽ ചെയ്തില്ല അപ്പോൾ പുള്ളി പറയുക പുള്ളിയുടെ സൈഡ് മാത്രം ഭയങ്കര ലാഗിങ് വിവരമില്ലാത്തതാണെങ്കിലും സത്യം പറയൂ ഓൺലൈനിൽ എന്തെങ്കിലും നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ വരുവാണെങ്കിൽ അത് രണ്ട് കൂട്ടരെയും ബാധിക്കും രണ്ടാമത്തെ മാച്ചും കഴിഞ്ഞിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ കളിക്കാം ഓക്കെ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി പറഞ്ഞു എൻ്റെ അടുത്ത് ഡാറ്റ ഓൺ ആക്കാൻ ഞാൻ അങ്ങനെ വൈഫൈ ഓഫ് ആക്കിയിട്ട് ഡാറ്റ ഓൺ ആക്കി പുള്ളിയുടെ അടുത്ത് കളിക്കാൻ ചെന്നു കളിക്കാൻ ചെന്നപ്പോൾ നടന്ന മാച്ചാണ് ഇപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ്സ് മാത്രം ഇവിടെ കാണിക്കാം ഗൈസ് ഹംസബി സെക്കൻഡ് മാച്ചിനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ മാച്ച് ഞാൻ ചോദിച്ചു എന്തിനാ കട്ട് ചെയ്തിട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുക ഭയങ്കര ലാഗ് ആണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ലാഗ് എനിക്കൊന്നും ഫീൽ ചെയ്തില്ലെന്നപ്പോൾ പുള്ളി പറയുക പുള്ളിയുടെ സൈഡ് ഭയങ്കര ലാഗ് അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് എന്തോ ലാഗാണ് വരുന്നത് ഇതിന് നമ്മുടെ നാട്ടിൽ പറഞ്ഞ കണ്ടമ്പഴി ഓടുക എന്നുള്ളതാണ് ഇപ്പോൾ എത്ര പ്രോ പ്ലെയറോ എന്ത് മാങ്ങാത്തോലും ആയിക്കോട്ടെ അതിപ്പോൾ തോൽവിയാണ് അത് സമ്മതിക്കാൻ പഠിക്കണം അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലാതെ ഇതെന്ത് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഇല്ല ഉമ്മ കണ്ടമ്പഴി ഓടുക ഇപ്പം പറയാനത് ഒരു മാച്ചുകൂടെ നമുക്ക് എന്തായാലും കളിക്കാം എന്ന് നിനക്കറിയാം അങ്ങനെ ഹംസബി പ്രസ് ചാനൽ വേഴ്സസ് WB ആണ് ഓക്കെ അപ്പോൾ പുള്ളിയുടെ ഫോണിലാണ് കളി നടക്കുന്നത് ബെക്കാം ബുസ്കറ്റ്സ് പാട്രിക് വിയറ പുള്ളി ആദ്യം തന്നെ നല്ല അറ്റാക്കിന് ശ്രമിക്കുകയാണ് നമ്മൾ കസിയസ് ആയത് പെട്ടെന്ന് ഇറക്കി വരാൻ സാധിച്ചു വിയറ ലയണൽ മെസ്സി പാട്രിക് വിയറ റുമിനിയിലേക്ക് ബോൾ എത്തുന്നു ഓ കോലിബാലിയുടെ നല്ലൊരു ഇൻറ്റർസെപ്ഷൻ ആയിരുന്നു അത് ടൈറ്റാണ് കളി നടക്കുന്നത് പുള്ളി കഴിഞ്ഞ മാച്ചിലെ പ്രതികാരം എല്ലാവരും തീർക്കുകയാണെന്ന് തോന്നുന്നു മറഡോണ ചെറിയ സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ കളി സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പുള്ളി പറഞ്ഞിട്ട് ഞാൻ വൈഫൈ കട്ട് ചെയ്തിട്ട് ഞാൻ ഡാറ്റയിലേക്ക് വന്നിരിക്കുകയാണ് സിമ്മിലേക്ക് അതുകൊണ്ട് ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഉണ്ണിക്ക് ഉണ്ണി കോലിബാലയുടെ നല്ലൊരു ഇൻറ്റർസെപ്ഷൻ ഒരു ലോങ് ബോൾ നെയ്മറിൻ്റെ ഭാഗത്ത് നിന്ന് ബെക്കാമിലേക്ക് ടോറസ് നല്ല ഇൻറ്റർസെപ്ഷൻ വാണ്ടേക്ക് അവിടെ നല്ല പാസിംഗ് ഗെയിമാണ് പുള്ളി കളിക്കുന്നത് നല്ല ലോങ് ബോളോ ലോങ് ബോളോ കാര്യങ്ങളോ ഒന്നും കളിക്കുന്നില്ല സാന്റോ ഫെർണാണ്ടോ ടോറസ് നെയ്മർ കാർലോസിലേക്ക് ബോൾ നെയ്മർ റോബർട്ടോ കാർലോസ് വിങ് വഴി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് നെയ്മർ ടു ഡേവിഡ് ബെക്കാം ബെക്കാം ടു വിയറ വിയറ ടു റുമിനിക് ഫെർണാണ്ടോ ടോറസ് ടോറസ് റുമിനിക് റുമിനിക് യെസ് 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 ഇങ്ങനെ ഫൈനലി നമ്മൾ ഗോൾ സ്കോർ ചെയ്യുകയാണ് ഈ ആ സമയത്ത് തന്നെ ഞാൻ ചെറിയൊരു പാസ് അപ്പുറത്തിട്ട് കൊടുത്തോണ്ട് ആ ഈ പാസിലാണ് നമ്മുടെ കളി ജയിച്ചത് നല്ല പ്രസിംഗ് ഉണ്ടായിട്ടും റുമി സ്കോർ ചെയ്തിരിക്കുകയാണ് ടോറസ് ഇങ്ങനെ ഒരു ഗോൾ നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട് വിയറ ലയണൽ മെസ്സി മെസ്സി മെസ്സിയുടെ രണ്ടോ പൊള്ളി മെസ്സി ഡബിൾ ടച്ച് ചെയ്തിരിക്കുകയാണ്
നല്ല രീതിയിൽ പാസിംഗ് ചെയ്യുന്നുണ്ട് ഡിയോഗോ മറഡോണ. മറഡോണ നല്ലൊരു ത്രൂ പാസ്. ഓ ക്യാമ്പൽ ഫ്ലാറ്റ് ഓവർ സ്കോർ ചെയ്യും. ഓ നല്ല വിയർ ഉള്ളത് നല്ല നല്ല ക്ലിയർ ചെയ്തിരിക്കുകയാണ് ബുസ്കറ്റ്സ്. മറഡോണ കഫൂലെ അലബ ഇൻ ദ ദൈവ കിഡിൽ സേവ്. അലബ ഇൻ ദ ദൈവ കിഡിൽ സേവ്. ഡേഞ്ചർ സിറ്റുവേഷൻ. ഓസ് എങ്ങനെ ഓസ് എങ്ങനത്തെ കോണാണ് ഇത്. പുള്ളി അഗ്രസീവ് ആയിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്ലിയറൻസ്. അയ്യോ ഇന്ന് ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഓറോസ് അയ്യോ അതാണ് ഗുരുമുണിക. ഫെർണാണ്ടോറസ് ഈസി ആയിട്ട് ഫിനിഷ്. പുള്ളി ആലോചിക്കുകയായിരിക്കും ഇവൻ എന്തോട്ട് മന്ത്രമാണ്, ഇത് എങ്ങനെ മിസ്സായിരിക്കും. എന്ത് ചെയ്യാൻ കറക്റ്റായിട്ട് ഞാൻ ശ്രമിച്ചു. അത് വാൻഡൈക്ക് നല്ലൊരു ഷോട്ട് എടുക്കാനുള്ള സമയം, പക്ഷെ വാൻഡൈക്ക് അത് തടഞ്ഞിരിക്കുകയാണ്. ഹാളന്റിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പുള്ളി പ്രസ് ചെയ്യുന്നത്. ഓ വാൻഡൈക്ക് അവിടെ രക്ഷകനായിട്ട് എത്തിക്കഴിഞ്ഞു. നെയ്മർ റോബർട്ടോ കാർലോസ് ടു നെയ്മർ. ബെക്കാമിന്റെ നല്ലൊരു ബോൾ, പക്ഷേ വാൻഡൈക്ക് അവിടെ ബ്ലോക്ക് ചെയ്ത് പുള്ളിയെ. ക്യാമ്പൽ ഒന്ന് റിക്കവർ ചെയ്ത് പുള്ളി. ഓ നല്ലൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രസിംഗ് ആണ് അവിടെ നടന്നത്. ഇപ്പൊ രണ്ട് കാലിലൊക്കെ പാസ് ചെയ്തിരിക്കുകയാണ്. ക്യാമ്പർ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. നെയ്മർ നല്ലൊരു ബാക്ക് ഹീൽ ബോൾ. ഫെർണാണ്ടോ ടോറസ് നല്ലൊരു ക്രോസ്. കം ഓൺ ഗുഡ്നിക്. ഓ ടൈറ്റ് ഡിഫൻഡിംഗ് ആണ് അഗൈൻ. ഓ ടൈറ്റ് ഡിഫൻഡിംഗ്. പാസ് മറിക്കുന്നു വിയറ. അയ്യോ ക്യാമ്പൽ എന്റെ മോൻ, ഇതാണ് ക്യാമ്പലിനെ വാൻഡൈക്ക് അല്ലെ ഡിലേറ്റിനെ തള്ളുകയാണ്. എംബാപ്പെ എംബാപ്പയുടെ ശ്രമം, സെക്കൻഡ് ഗോൾ അടിക്കാനുള്ള ശ്രമം. അത് മിസ്റ്റൈം ആയി പോയി. അല്ലെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഗോൾ ഷുവർ ആയിരുന്നു. കിട്ടുന്നതിന് തന്നെ ക്യാമ്പൽ അത് റിക്കവർ ചെയ്യുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ക്രിസ്റ്റ്യാനോയുടെ ഒരു ത്രൂ ബോൾ എടുക്കാൻ പറ്റുന്നില്ല എംബാപ്പയ്ക്ക്. പാസ് ലെവൻഡോസ്കി, ലെവൻഡോസ്കിക്ക് പാസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മളെ രണ്ടാമത്തെ മാച്ചിൽ നമ്മൾ തോൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആകെ മൂന്ന് മാച്ചുകളാണ് കളിച്ചത്. ആദ്യത്തെ മാച്ച് പുള്ളി രണ്ട് ഗോളിന് ജയിച്ചായിരുന്നു, പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സ്കോറേ ഫുള്ളായിട്ട് റെക്കോർഡ് എററായിപ്പോയി. രണ്ടാമത്തെ മാച്ചിൽ നമ്മൾ കണ്ടാണ് മൂന്ന് ഗോൾ അടിച്ചപ്പോഴേ പുള്ളി കണ്ടമഴി ഓടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ ഒരു ഗോളിന് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുള്ളി നല്ല ഗെയിം തന്നെ, നല്ല പാസിങ്ങിൻ്റെ നല്ല ഗെയിമാണ്. പക്ഷേ അപ്പോൾ ഗൈസ് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്തായാലും പുള്ളിയായിട്ട് കളിച്ച മൂന്ന് മാച്ചുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ഹംസബിയെ ഗ്ലോബൽ റാങ്കിങ് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ 14th ഹംസബി ഇപ്പോൾ കിടക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലായത് പുള്ളിക്ക് തോൽക്കുന്ന ഇഷ്ടമല്ല. അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് പ്രത്യേകിച്ച് മാച്ചുകൾ ഇടുന്നത് പുള്ളി ജയിക്കുന്ന മാച്ചുകൾ മാത്രം ഇടുന്നതായിരിക്കും പുള്ളിക്ക് താല്പര്യം. ഇതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം ഇത്രയാണ്. അപ്പോൾ പറയാൻ ഇത്രയേ ഉള്ളൂ. എത്ര റാങ്കിങ് ഉള്ള പ്ലെയർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മുടെ തോൽവിയെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കുക. എന്നിട്ട് ആ തോൽവിയിലുണ്ടാകുന്ന മിസ്റ്റേക്ക് പരിഹരിച്ചിട്ട് നമുക്ക് മുന്നേറാൻ ശ്രമിക്കുക. ഒരു മലയാളി എന്ന നിലയ്ക്കും ഒരു പെസ് യൂസർ എന്ന നിലയ്ക്കും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ നല്ല വീഡിയോസുമായിട്ട് ഉടനെ വരാം ഗൈസ്. താങ്ക് യു സോ മച്ച്.